നമസ്കാരം. ഇന്ന് ശബരി ആശ്രമ പ്രവേശമാണ് രാമായണത്തിൽ പാരായണം ചെയ്യുന്നത്. രാമലക്ഷ്മണന്മാർ ഹീനജാതിയിലുള്ള ശബരിക്കരികിലെത്തി. തപസ്വിനിയായ ശബരി അവരെ വേണ്ട വിധം സൽക്കരിച്ചു. ശബരിയുടെ ഗുരുക്കന്മാരായ മുനികൾ ശ്രീരാമൻ ഈ ആശ്രമത്തിൽ വരുന്നതുവരെ ഇവിടെ തന്നെ കഴിയാൻ പറഞ്ഞു. ഭക്തയായ ശബരിക്ക് അങ്ങനെ മോക്ഷം ലഭിക്കുകയും ചെയ്യുമെന്ന് മുനിമാർ ഉപദേശിച്ചു. മോക്ഷസാധനയ്ക്കുള്ള മാർഗങ്ങൾ ശ്രീരാമൻ ഉപദേശിച്ചു. ശബരി ശ്രീരാമനോട് ഭക്തിയോടെ പറഞ്ഞു, തൊട്ടടുത്താണ് ഋഷ്യമൂകാചലം. അവിടെ സുഗ്രീവനും ഹനുമാനും മറ്റു ചില വാനരന്മാരും ഇരിക്കുന്നുണ്ട്. അവിടെ ചെന്ന് സഖ്യം ചെയ്താൽ അവർ സീതാന്വേഷണത്തിന് സഹായിക്കും. സീത ഇപ്പോൾ ലങ്കയിൽ രാക്ഷസിമാരുടെ നടുവിലിരിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ദേഹം തേച്ചു. ശബരിക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്തു. ഗന്ധർവനേവം ചൊല്ലിമറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും കൊരമം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമമകമ്പുക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യ സംവദിച്ചിതു പദം ഭൂരുഗയുഗത്തിങ്കിൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളും ആനന്ദമുൾക്കൊണ്ട് പാദ്യാർഖ്യാസനാദികളാലെ പൂജിച്ചുതൽ പാദതീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരും ഇതു രാജീവനേത്രന്മാരും രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണർ. അന്നു ഞാനവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. എന്നോടു ചൊന്നാരവരേതുമേ ഖേദിയാതെ തന്നെ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മ വന്നവതരിച്ചിതു രാക്ഷസവതാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കിൽ വന്നിരിക്കുന്നു. വന്നിടുമിവിടേക്കു രാഘവനെന്നാലവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരം തപസന്മാർക്കുപോലും യോഗം വന്നിലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടുമധികാരിണിയല്ലയല്ലോ. വങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണുവാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണകൂപ്പി സ്തുതിച്ചുകൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിങ്കലറിയപ്പോകാതെയാനിധി. രാഘവൻ അതു കെട്ടു ശബരിയോടു ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദഖില കർമ്മങ്ങൾ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവാനുത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജനസംഗം പിന്നെ
മൽഖദാലാപം രണ്ടാം സാധനം മൂന്നാമതും മൽഗുണേരണം പിന്നെ മധ്വജോ വാഖ്യാതൃത്വം മൽക്കലാചാരാചാര്യോപാസനം അഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും മംഗലശീലി കേട്ടുധരിച്ചുകൊള്ളേണം നീ സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും മഹത്വവിചാരം കേളൊമ്പതാമതു ഭദ്രി ചിത്തശുദ്ധിക്ക് മൂലമാതി സാധനം നൂനം ഉക്തമായതും ഭക്തിസാധനം നവവിധമുത്തമേ ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചൽ തിരിയോഗി ജനങ്ങൾക്കെന്നാകിലും മൂഢമാരം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമ തത്വാനുഭൂതിയുണ്ടം തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യന്നുത്തമാതബോധനി ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവതാഢ്യേ ഭഗവത്പ്രിയേ മുനിപ്രിയേ ഭക്തിയും രാഗ കൊണ്ടു കാണായി വന്നിതു തവ മുക്തിയോ മടുത്തിതു നിനക്കൂ തബോധനി ജാനകീ മാർഗമറിഞ്ഞിടിൽ നീ പറയണം കേനവാ നീതാ സീതാ മൽപ്രിയ മനോഹരി രാഘവ വാക്യമേവം കേട്ടൊരു ശബരിയും ആകുലമകലുമാരാദരല്ലുര ചെയ്തൾ സർവവും അറിഞ്ഞിരിക്കുന്ന നിൻ തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയതു ദശ കണ്ടനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശാതണ്ഡലർ മകളെ ഞാൻ മുമ്പിലാം മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപുരോഭാഗി പശ്യപർവതവര ഋഷ്യമൂവാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ നാല് മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ അനുദിനം ബാലിക്ക് മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്ത ഭവാനവനീ വഴിപോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ഭവൽപാദ പങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങും പാർക്കേണം മുഹൂർത്തമാത്രം ഭവാൻ അത്രൈവമേ തീർക്കേണം മായാകൃതബന്ധനം ദയാനിധി മുക്തി പൂണ്ഡിത്ത മുക്വാദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതുകാലം ഭക്തവത്സലൻ പ്രസാദിക്കലിന്നവർക്കെന്നില്ലെത്തിയിടും മുക്കെന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്ന് ധരിക്കണം ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാംഭോജം സേവിച്ചു കൊള്ളുക നിത്യം ഓരോരോ മന്ത്രതന്ത്രധ്യാന കർമാദികളും ദൂരസന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്രകഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടം
രാമ രാമേതി ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രി പരമേശ്വരി പത്മകൃഷ്ണേ ഹിതമീശ്വരൻ പരമേശ്വരിയോടു രാമ ഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചുലിച്ചു രുദ്രാണിയും പൈങ്കിളിപ്പൈതൃദാനും പരമാനന്ദം പൂണ്ട് ശങ്കരാ ജയിച്ചരുളെന്നിരുന്നരുളിനാൾ. നമസ്കാരം. ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സഹകരണം അനിവാര്യമാണ്. നിങ്ങൾക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമസ്കാരം.